നെല്ലിന്റെ താങ്ങുവില കുടിശ്ശിക 852 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ച സാഹചര്യത്തിൽ കേന്ദ്രം കുടിശ്ശിക നൽകാനില്ലെന്നും നൽകിയ തുക സംസ്ഥാനം തിരിമറി ചെയ്തുവെന്നും പ്രചരിപ്പിച്ച് സമരം ചെയ്ത UDF കർഷക വഞ്ചനയാണ് നടത്തിയതെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. ഒന്നാം കുട്ടനാട് പാക്കേജ് തകർന്നത് UDF ഭരണത്തിലാണെന്നും അതിന് കൂട്ടുനിന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2ാം കുട്ടനാട് പാക്കേജിനായി 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലിന്റെ താങ്ങുവില കുടിശ്ശിക 852 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ച സാഹചര്യത്തിൽ കേന്ദ്രം കുടിശ്ശിക നൽകാനില്ലെന്നും നൽകിയ തുക സംസ്ഥാനം തിരിമറി ചെയ്തുവെന്നും പ്രചരിപ്പിച്ച് സമരം ചെയ്ത UDF കർഷക വഞ്ചനയാണ് നടത്തിയതെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആരോപിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കേണ്ടതും വില നൽകേണ്ടതും കേന്ദ്ര സർക്കാരാണെന്നും എന്നാൽ കേന്ദ്രം നിശ്ചയിച്ച സംഭരണ വില കൂടാതെ സംസ്ഥാന വിഹിതമായി വില നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിൽ ഇടപെടാതെ മങ്കൊമ്പിൽ കറുത്ത ഷർട്ട് ധരിച്ച് സമരാഭാസം സംഘടിപ്പിക്കുകയാണ് MP ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സിബിൽ സ്കോറിന്റെ പേരിൽ ബാങ്ക് വായ്പ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിലും കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയാണ് കൊടുക്കുന്നിൽ സുരേഷ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാം കുട്ടനാട് പാക്കേജ് തകർന്നത് UDF ഭരണത്തിലാണെന്നും അതിന് കൂട്ടുനിന്ന MP സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2ാം കുട്ടനാട് പാക്കേജിനായി 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനായില്ലെന്നും TJ ആഞ്ചലോസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്.